ഒഡീസ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇവി എന്ന ഇലക്ട്രിക് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഹൈ സ്പീഡ് ഇലക്ട്രിക് കാറ്റഗറിയിൽ പെടുന്ന സോൾ എന്ന വാഹനത്തെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക് ടെല്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കറക്റ്റ് ടൈമിൽ നിങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. റെഡ് ആൻഡ് വൈറ്റ്, സിൽവർ ആൻഡ് ബ്ലാക്ക് എന്നീ രണ്ട് കളർ കോമ്പിനേഷനുകളാണ് ഈ വാഹനം ലഭ്യമായിട്ടുള്ളത്. 1200 വാട്ട് പീക്ക് പവർ നൽകാൻ കഴിയുന്ന ബോഷിൻ്റെ BLDC ഹബ് മോട്ടറാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മോട്ടറിന് പവർ നൽകാനായിട്ട് 60 വോൾട്ട് 30Ah ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ലിഥിയം അയൺ ബാറ്ററികളെക്കാളും 30% വരെ ബാറ്ററി ലൈഫ് അധികം കിട്ടുമെന്നാണ് കമ്പനി ഈ ബാറ്ററിയെ പറ്റി പറയുന്നത്. എക്കോ, സിറ്റി, സ്പോർട്ട് എന്നീ 3 റൈഡിംഗ് മോഡുകളിൽ വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഹൈ സ്പീഡ് വരുന്നത് 60 km/h. മാക്സിമം റേഞ്ച് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ടോപ്പ് സ്പീഡ് 60 നിലനിർത്തിയിരിക്കുന്നതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ 4.5 മണിക്കൂർ ഫുൾ ചാർജ് ആവാൻ വേണ്ടി വരുന്ന ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് ഈ വാഹനത്തിന് പരമാവധി സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരം എന്ന് പറയുന്നത് 120 km. റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് ബാറ്ററികളുടെ ഒരു കോമ്പിനേഷനാണ് ഈ വാഹനത്തിൽ വരുന്നത്. അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബൂട്ട് സ്പേസിലാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ബൂട്ട് സ്പേസ് സ്റ്റോറേജ് ലഭ്യമല്ല. മികച്ച റൈഡിംഗ് കംഫർട്ട് നൽകുന്നതിന് വേണ്ടി മുന്നിൽ ഡുവൽ ടെലസ്കോപ്പിക് സസ്പെൻഷനും റിയർ സൈഡിൽ ഡുവൽ കോയിൽ സസ്പെൻഷനുമാണ് ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 90x90 12-inch ഡിസ്ക് ബ്രേക്കുകളോടുകൂടിയ ട്യൂബ്ലെസ് ടയേഴ്സാണ് ഇരുവശങ്ങളിലും നൽകിയിരിക്കുന്നത്. ഇതിലെ മുന്നിൽ അലോയ് വീലും നൽകിയിട്ടുണ്ട്. റീജനറേറ്റീവ് ബ്രേക്കിംഗും സെൻട്രൽ ബ്രേക്കിംഗ് സിസ്റ്റവും ഇനേബിൾഡ് ആയ ഒരു വാഹനമാണ് ഇവിയുടെ സോൾ. വളരെ സ്റ്റൈലിഷായ DRL-കളോടുകൂടിയ ഒരു ഹെഡ്ലാമ്പാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇതിലെ ടെയിൽ ലാമ്പ് ഒഴികെ എല്ലാ ലൈറ്റുകളും LED-യിലാണ് വരുന്നത്. വളരെയധികം ബേസിക് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് കൺസോളാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ബേസിക്കായ രണ്ട് ബാറ്ററിയുടെയും ചാർജ് ഇൻഡിക്കേഷൻ, ടെമ്പറേച്ചർ, ട്രിപ്പ് മീറ്റർ, പീഡോമീറ്റർ, മോഡ് എന്നീ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 140 kg ലോഡിംഗ് കപ്പാസിറ്റി ഉള്ള ഈ ഒരു വാഹനത്തിൻ്റെ കർവ് വെയ്റ്റ് വരുന്നത് 90 kg ആണ്. 1960 mm നീളവും 695 mm വീതിയും 1150 mm ഉയരവുമാണ് ഈ വാഹനത്തിന് വരുന്നത്. അഡീഷണൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ കമ്പനി എടുത്തു പറയുന്ന പോയിന്റുകളാണ് വാഹനത്തിൽ IoT ഇനേബിൾ ചെയ്തിരിക്കുന്നതും റിവേഴ്സ് മോഡും ഡ്യുവൽ ഡിസ്ക് ബ്രേക്സും പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കറും. ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ആവശ്യമൊക്കെ അല്ലെങ്കിൽ ഉപയോഗമൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷനായ ഒരു കാര്യമാണ്. 140,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ എക്സ് ഷോറൂമിലായി പറയുന്നത്. ഇന്നത്തെ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് താഴെ നിൽക്കുന്ന, ഇതിലും റേഞ്ചും ടോപ്പ് സ്പീഡും നൽകാൻ കഴിയുന്ന ഒരുപാട് വണ്ടികൾ നിരത്തിലുള്ളപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രൈസ് റേഞ്ചുമായി എന്തുകൊണ്ടാണ് സോൾ എന്ന വാഹനത്തിൻ്റെ നിർമ്മാതാക്കൾ രംഗത്ത് വന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററിയുടെ വിലയും പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും കൊണ്ടാണ് ഈ വാഹനത്തിന് ഇത്രയും വില വരുന്നതെന്നാണ് കമ്പനി നൽകിയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ. പക്ഷേ അത് എത്രത്തോളം കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആൻസറാണെന്ന് ഉള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. 2023 January 1st-ഓടുകൂടി ഓൾ ഇന്ത്യ ലെവലിൽ ഈ വാഹനം ലോഞ്ച് ചെയ്യുമെന്ന് കമ്പനി പറഞ്ഞിരുന്നുവെങ്കിലും കേരളത്തിൽ ഈ വാഹനത്തിൻ്റെ ഡെലിവറിയെ പറ്റിയുള്ള യാതൊരു വിവരങ്ങളും ഇനിയും ലഭ്യമായിട്ടില്ല. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.